നമസ്കാരം സാർ. ഇവനാണ് സാർ ഇത്രയും കാലം സാറിന്റെ വായിൽ നിന്ന് എന്തേ അല്ല സാറിന്റെ വായിൽ നിന്ന് ചീത്ത കേൾപ്പിച്ച ആ 70 ചെക്കേഴ്സിലെ പ്രതി വിവേകാനന്ദൻ. വിവേകാനന്ദൻ ആ പേരിൽ ഇന്ത്യയിൽ ഒരു മഹാൻ ജീവിച്ചിരുന്നു, അതറിയോ തനിക്ക്? അറിയാം സാർ. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ശിഷ്യൻ വിവേകാനന്ദ സ്വാമിയല്ലേ? ഷിക്കാഗോയിലെ മതസമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയി ലോകം ജയിച്ചു വന്ന സന്യാസി. അദ്ദേഹത്തെ അറിയാത്തവരായിട്ട് നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഉണ്ടാവുമോ സാർ? എന്നിട്ടാണോ ആ മഹാന്റെ പേര് വിട്ട് ഈ കണ്ട തോന്നിയാസങ്ങൾ മുഴുവൻ താൻ കാണിച്ചു കൂട്ടിയത്? പേരിട്ടത് ഞാനല്ലോ സാർ, എന്റെ അച്ഛനല്ലേ. ഈ പേരൊരു പാരയാവുന്ന പലവട്ടം ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുള്ളതാ. പക്ഷേ അപ്പോഴൊക്കെ അച്ഛൻ പറഞ്ഞിട്ടുള്ള മറുപടി സാറിന് കേൾക്കണോ? കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് പറഞ്ഞാളാ സ്വാമി വിവേകാനന്ദൻ. അത് അക്ഷരം പ്രതി ശരിയാണെന്ന് നിനക്കൊരു ദിവസം മനസ്സിലാകും. അന്നേ നിന്റെ പേര് നിനക്ക് അഭിമാനം തോന്നും. പേരിട്ട ഈ അച്ഛനോടും കൊള്ളാം. അച്ഛനും കൊള്ളാം, മോനും കൊള്ളാം. അല്ലടോ, എനിക്കൊരു സംശയം, താൻ എങ്ങനെ ഇത്രയും കാലം ഇയാളുടെ പിടിയിൽ വീഴാതിരുന്നത്? സാറ് ചോദിച്ചിട്ടില്ല. ഓ, അത് പിന്നെ ഈ പോലീസും പ്രതിയും തമ്മില് ഒരു കാര്യത്തിൽ വ്യത്യാസമുണ്ട്. എന്ത് വ്യത്യാസം? പ്രതിക്ക് എങ്ങോട്ട് വേണമെങ്കിലും ഓടാം, പോലീസിന് പ്രതിയുടെ പുറകിൽ മാത്രമല്ലേ ഓടാൻ പറ്റൂ. സാർ പേപ്പേഴ്സ് ഒക്കെ റെഡിയാണ്. റിമാൻഡ് ചെയ്യാൻ പോവാണോ? ഇപ്പോഴോ ഇവിടെ വെച്ചോ? എടോ, മജിസ്ട്രേറ്റ് എവിടെയാണോ ഉള്ളത് അതാണ് കോടതി. അതറിയാം സാർ. ഹാജരാക്കുന്ന ഏത് പ്രതിയെയും മുഖം പോലും നോക്കാതെ 14 ദിവസത്തേക്ക് റിമാൻഡും ചെയ്ത് കളയും, അതും അറിയാം. പക്ഷേ ഈ കേസിൽ എനിക്ക് പറയാനുള്ളത് അത് കേൾക്കാനുള്ള സന്മനസ് സാർ എന്നോട് കാണിക്കണം പ്ലീസ്. ഇയാൾക്ക് പറയാനുള്ളത് എന്താണെന്ന് ഞാനൊന്ന് കേൾക്കട്ടെ. അത് വേണം സാർ. പുറത്ത് നിൽക്കടോ സാർ. ദാ മോളിക്കുട്ടി പ്രാർത്ഥിച്ചു വരുന്നതിന് മുമ്പ് ഈ പച്ചക്കറി മുഴുവൻ നുറുക്കി വെക്കണം. രാവിലത്തെ വെജിറ്റബിൾ സ്റ്റൂവിനുള്ളതാ. സാർ അപ്പൊ എനിക്ക് പറയാനുള്ളത് കേൾക്കാടോ. നാവ് കൊണ്ടല്ലോ താൻ പച്ചക്കറി അരിയുന്നത്, കത്തി കൊണ്ടല്ലേ. താൻ പറഞ്ഞോ. സാർ എടോ വിവേകാനന്ദ, തന്നെ 14 ദിവസം റിമാൻഡ് ചെയ്യാനുള്ള എല്ലാ ഗ്രൗണ്ടും ഉണ്ടായിട്ടും അത് ചെയ്യാതെ തനിക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്കാൻ തയ്യാറായ ഒരു മജിസ്ട്രേറ്റ് ആണ് ഞാൻ, മനസ്സിലായോ? അതുകൊണ്ട് ആദ്യം പച്ചക്കറി, അതിന്റെ ഇടയിലും മതി തന്റെ ജീവിത കഥയുടെ വിസ്താരം. സാർ ഇഞ്ചി ജിഞ്ചർ ഇത് മിക്സിയിലിട്ട് അടിക്കണോ അതോ കുരുകുരാന്ന് അരിയണോ? തന്റെ ജീവിതം എങ്ങനെയായിരുന്നു അതുപോലെ ചെയ്യും. പാലത്ര ബാലകൃഷ്ണൻ എന്റെ അച്ഛൻ, ഞങ്ങളുടെ പ്രദേശത്തെ ഒരിടത്തരം നേതാവായിരുന്നു അച്ഛൻ. ജനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്നും ധീരമായി പടപൊരുതിയിരുന്നു. മക്കളിൽ ആണായി പറഞ്ഞത് ഞാൻ മാത്രമായതുകൊണ്ടാവണം. രാഷ്ട്രീയം കഴിഞ്ഞാൽ അച്ഛന് പിന്നെ ഇഷ്ടം എന്നെയായിരുന്നു. ആ ഇഷ്ടം അച്ഛൻ പ്രകടിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു. മോനെ, അച്ഛന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയതാ. ലോകം മുഴുവൻ കടക്കിണിയിൽ മുങ്ങിത്താഴുമ്പോൾ നിനക്ക് മാത്രം അതിന്നൊരു മോചനമില്ല വിവേകാനന്ദ. അച്ഛന്റെ കടങ്ങൾ സന്തോഷപൂർവ്വം ഞാൻ നിന്നെ ഏൽപ്പിക്കുക. ഇനി ഇത് നീ വീട്ടുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, എന്റെ ഈ കത്തിലെ വിവരങ്ങൾ അമ്മയോ നിന്റെ കൂടപ്പിറപ്പുകളോ ഒരു കാരണവശാലും അറിയരുത്. അറിഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. സതിച്ചേച്ചി എന്റെ മൂത്ത പെങ്ങള, അച്ഛൻ കഴിഞ്ഞാൽ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് ഈ ചേച്ചിയായിരുന്നു. വെറും 50 പവനും പിന്നെ വെള്ളം കിട്ടാത്ത 1.5 ഏക്കർ പാറി, അതാണ് ശ്രീധരാന്നും പറഞ്ഞ് എനിക്ക് ഇവിടുന്ന് തന്നത്. എന്നിട്ടിപ്പോ സേതുവിന്റെ ബിസിനസ് തുടങ്ങാൻ 500,000 ചോദിച്ചപ്പോ ഞാൻ മോശക്കാരിയായി. രാഷ്ട്രീയം കളിച്ചേ അച്ഛൻ സമ്പാദിച്ചത് മുഴുവൻ നീ ഒറ്റക്കങ്ങോട്ട് വിഴുങ്ങിയല്ലോ. അതീന്നുള്ള ഓഹരിയാണ് ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, അങ്ങ് വിചാരിച്ചാ മതി.
കാശ് എനിക്ക് കിട്ടിയേ പറ്റൂ. തന്നില്ലെങ്കിൽ ആങ്ങളെ അമ്മ ഇവിടെ സമാധാനത്തോടെ കഴിയെന്ന് വിചാരിക്കണ്ട. പിന്നെ സതിച്ചേച്ചി എന്നോടുള്ള ഇഷ്ടം പ്രകടിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു. സേതുവളിയൻ സതിച്ചേച്ചിയുടെ ഭർത്താവ്. അളിയൻ പക്ഷെ പാവമായിരുന്നു. മനുഷ്യപ്പറ്റ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരുപാട് ബാക്കിയുണ്ടായിരുന്നു. അഞ്ചു ലക്ഷം രൂപ തന്നില്ലെങ്കിൽ ഇതേപോലെ ഓരോന്നോരോന്നായി ഞാൻ എറിഞ്ഞ് പൊട്ടിക്കും, എന്നിട്ട് ഈ വീടിന് തീയിടും. മനുഷ്യപ്പറ്റ് പ്രകടിപ്പിക്കാൻ ഇതിലും നല്ല മാർഗം അളിയൻ അറിയില്ലായിരുന്നു. എന്റെ കാര്യത്തിൽ എന്താ ഏട്ടൻ തീരുമാനിച്ചിരിക്കുന്നത്? അനിയത്തെ ഗീത, ഏട്ടൻ എന്ന നിലയിൽ ഞാനായിരുന്നു അവളുടെ ആദർശ പുരുഷൻ. എന്ത്? എനിക്ക് വയസ്സ് 24 കഴിഞ്ഞു. അതെന്റെ കുറ്റമല്ലല്ലോ മോളെ. എന്റെ കൂടെ പഠിച്ചവരെയൊക്കെ കല്യാണം കഴിഞ്ഞ് അവർക്കൊക്കെ കുട്ടികളുണ്ട്. ആലോചനകൾ വരാത്ത കൊണ്ടല്ലോ ഗീതേ, നീ സമ്മതിക്കാത്തോണ്ടല്ലേ. എങ്ങനെ സമ്മതിക്കും? ചേച്ചിക്ക് 50 ഭവനും 1.5 ഏക്കറും കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് 75 ഭവൻ തീർത്ത് കിട്ടണം. അത് തറാനല്ല ഏട്ടന്റെ ഭാവമെങ്കിൽ മരിച്ചുപോയ അച്ഛനാണ് സത്യം. ഞാൻ ഒളിച്ചോടി പോവും. ആരുടെ കൂടെ? എത്രയോ പേരെന്റെ പുറയിന് നടക്കുന്നു, അതിലേതെങ്കിലും ഒരു കോന്തന്റെ കൂടെ. പക്ഷേ പിന്നീട് ഏട്ടനാണെന്നും പറഞ്ഞ് ഈ നാട്ടിൽ കൂടെ തല ഉയർത്തി നടക്കാമെന്ന് സ്വാമി വിവേകാനന്ദൻ വിചാരിക്കണ്ട. വിവേകേട്ട, എന്നെ മനസ്സിലായോ? നീയാ കോൺട്രാക്ടർ കൃഷ്ണന്റെ മോനല്ലേ? അതെ, കുറച്ചു ദിവസമായിട്ട് ഞാൻ വിവേകേട്ടനെ ഒന്ന് കാണണമെന്ന് വിചാരിച്ച് നടക്കായിരുന്നു. കണ്ടോളൂ. കണ്ടു, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഓ, പറഞ്ഞോളൂ പറഞ്ഞോളൂ പറഞ്ഞോളൂ. വിവേകേട്ടനിയത്തി ഗീത ഞാനും തമ്മിൽ ഇഷ്ടത്തില്ല. 7 കൊല്ലമായി ഞങ്ങളുടെ ബന്ധം തുടങ്ങിയിട്ട്. ഒരൊറ്റ പൈസ ശ്രീധനില്ലാതെ ഗീത കെട്ടാൻ ഞാൻ റെഡിയാ, പക്ഷെ അവള് തയ്യാറല്ല. 75 പവൻ, അതിലൊരു ഗ്രാം കുറയാൻ സമ്മതിക്കില്ല. വിവേകേട്ടൻ, നീ തല കണ്ടോ? മുടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ ഗീത ഞാനിതുവരെ കാണിച്ചിട്ടില്ല. 75 പവൻ ഉണ്ടാക്കാൻ ഏട്ടൻ എടുക്കുന്ന ഓരോ ദിവസം കഴിയും തോറും അവശേഷിക്കുന്നതും കൂടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഒടുക്കം പണ്ട ശരിയാവുമ്പോ ഗീത എങ്ങാനും എന്നെ കെട്ടാൻ റെഡിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഞാൻ പോട്ടെ ഏട്ടാ. ഓ, അമ്മ, ഈ ലോകത്ത് അമ്മയ്ക്ക് മാത്രമായിരുന്നു എന്നെ ഇഷ്ടമില്ലാതിരുന്നത്. അമ്മയുടെ ഇഷ്ടക്കേട് ഓരോ ദിവസവും അമ്മ പ്രകടിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഒന്നും കൂടി കഴിക്കും മോനെ. മതി മതി മതി, വയറ് നിറഞ്ഞു. അതിന് നീ ഒന്നും തിന്നില്ലല്ലോ. പണ്ടൊക്കെ ഒറ്റ ഇരുപ്പിന് എത്ര ദോശ തിന്നാറുണ്ടായിരുന്നു നീ. അതൊക്കെ പണ്ടല്ലേ അമ്മേ, അന്നത്തെ വിവേകാനന്ദൻ അല്ലല്ലോ ഇന്നത്തെ വിവേകാനന്ദൻ. അത് ശരിയാ. ഇപ്പൊ നീ ഒരുപാട് മാറി. ഏത് നേരവും ഓട്ടം തന്നെയാ ഓട്ടം. അച്ഛൻ സമ്മാനിച്ച കടക്കാരിൽ നിന്നുള്ള ഓട്ടം, അമ്മ ഉദ്ദേശിച്ച ഓട്ടം ഇതായിരുന്നു. ഭഗവാനെ, ഗുരുവായൂരപ്പ രക്ഷിക്കണേ. കരഞ്ഞു വിളിച്ചോ, രക്ഷിക്കും. പക്ഷേ അതിനു മുമ്പ് ഒന്ന് പരീക്ഷിക്കും. അതങ്ങട് കഴിഞ്ഞാ രക്ഷയായി. നാരായണ നാരായണ. രക്ഷപ്പെടലിന് മുമ്പൊരു പരീക്ഷണം. അങ്ങനെ ഒരു പരീക്ഷണവുമായിട്ടാണ് നജീബ് കേച്ചേരി എന്ന എന്റെ സുഹൃത്ത്. തന്റെ ജീവിതത്തിൽ ഈ കഷ്ടപ്പാടും ദുരിതവും മാത്രം ഉണ്ടായിട്ടുള്ളൂ. ഈ അച്ഛനും പെങ്ങന്മാരും ഒക്കെ തന്ന കടങ്ങൾക്കും മനസമാധാനക്കേടിനും ഇടയിൽ എപ്പോഴെങ്കിലും ഒന്ന് സന്തോഷിക്കാൻ ഒന്നും ഒരു വകയും തന്നില്ല ഈശ്വരൻ. മനസ്സിലായില്ല സാർ. എടോ, തന്നെ ആരും ഇഷ്ടപ്പെട്ടില്ലേ എന്നാണ് ചോദ്യം. ഈ കണ്ട പ്രാരാബ്ദങ്ങൾക്കിടയിൽ എപ്പോഴെങ്കിലും ഒരു പെൺകുട്ടി, അങ്ങനെ ആരും കടന്നു വന്നില്ലേ തന്റെ ജീവിതത്തിലേക്ക്? ഉവ സാർ, ഒരു പെൺകുട്ടി കടന്നു വന്നു. രൂപ. എന്നാൽ ഇനി ആ ഇഷ്ടത്തിന്റെ കഥ പറ. സാർ, ആ നജീബ് കേച്ചേരി സൈക്കിളിൽ വന്നോണ്ടിരിക്കുക. അവൻ വന്നോട്ടെ, ആദ്യം ഇത് പറ. എന്നിട്ട് അവൾ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് രൂപയുടെ മൂല്യം കൂടിയോ അതോ കുറഞ്ഞോ? അന്താരാഷ്ട്ര മാർക്കറ്റിലെ ഏറ്റക്കുറച്ചിലുകൾക്കനുസരിച്ചാണല്ലോ സാർ രൂപയുടെ മൂല്യം എന്നും കൂടുകയും കുറയുകയൊക്കെ ചെയ്യുന്നത്. ആരായിരുന്നു ആ അന്താരാഷ്ട്ര മാർക്കറ്റ്?
അഥവാ അമേരിക്ക. അവളുടെ ആങ്ങള സബ് ഇൻസ്പെക്ടർ അജിത് കുമാർ. അതെ, നീ നോക്കുന്ന പോലെ ആ കുട്ടിയെ നോക്കി ഒരുപാട് പേര് എനിക്കറിയാം. അവരുടെ എല്ലാം മസ്തിവാരം ബുള്ളറ്റിൽ പോയി അവളുടെ ആ ചേട്ടൻ പോലീസ് ഇടിച്ച് കലക്കി. അത്രയും മനസ്സിലായോ? അത്രയും മനസ്സിലായി. അല്ലെങ്കിൽ തന്നെ കടക്കാര് നിന്റെ ഒബ്ലാങ്കട്ട പൊട്ടിച്ച് ഓംലെറ്റ് അടിക്കാൻ നടക്കുക. ഇതിന്റെയൊക്കെ ഇടയിൽ കൂടെ ഹോം ഡിപ്പാർട്ട്മെന്റിനെ കൂടി ശത്രുവാക്കിയാൽ കൊള്ളാം എന്നൊരു ആഗ്രഹമുണ്ടോ? അങ്ങനെ ഒരു ആഗ്രഹമില്ല. ഇല്ലല്ലോ. എന്നാ വേഗം വണ്ടി കയറി മണ്ട നോക്ക്. അങ്ങനെയാണ് ഞാൻ അവളെ മറക്കാൻ തീരുമാനിച്ചത്. അവളുടെ വീട്, അവള് കടന്നു പോകുന്ന വഴികൾ, അവളുടെ മ്യൂസിക് ക്ലാസ്, ഈ പരിസരങ്ങളിൽ ഒന്നും ചെല്ലാതിരിക്കാൻ മനഃപൂർവ്വം ഞാൻ ശ്രദ്ധിച്ചു. വായിച്ചു പടി. ഓ പിന്നെ അപ്പൊ എല്ലാം പറഞ്ഞ പോലെ കാര്യങ്ങൾ നടക്കട്ടെ. കാശ് എന്നിട്ട് പോടോ. എങ്ങനെ കാശ്? എന്നെ മനസ്സിലായില്ല. ഒരു സാംസ്കാരിക പ്രവർത്തകനോട് കാശ് ചോദിക്കും, നാണമില്ല തനിക്ക്. കവി സമ്മേളനം നടത്തി ഈ കട ഞാൻ പൊട്ടിക്കും. പിന്നെ സാരമില്ല, തൽക്കാലത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. കാശ് വെച്ചിട്ട് പോടോ. അതെ, തൽക്കാലം ഇതിരിക്കട്ടെ, ബാക്കി ഞാൻ നാളെ തരാം. പ്ലീസ്, മേലാൽ ഇത് ആവർത്തിക്കരുത്. പാവം പേടിച്ചു പോയി. രജീബേ, ഫോൺ കിട്ടി. ഓ, 6000 രൂപ ഈ പണ്ടാരത്തിന് എണ്ണി കൊടുത്തത്. അത്രയും കാശുണ്ടായിരുന്നെങ്കിൽ ഒരാളുടെ ഒരു മാസത്തെ പലിശ എങ്കിലും കൊടുത്തു തീർക്കായിരുന്നു. വിവേകാനന്ദ, ഇത് ഗ്ലോബലൈസേഷന്റെ കാലമാ. ഇന്നത്തെ കാലത്ത് പ്രേമത്തിന് ചെലവ് കൂടും. പണ്ടത്തെ ഉണക്ക പ്രേമലേഖനത്തിന്റെ സ്ഥാനമാണ് ഇപ്പൊ ഈ മൊബൈൽ കൈയടക്കിയിരിക്കുന്നത്. അവിടെയാണ് എനിക്ക് സംശയം. ഞങ്ങളൊന്നും നേരിട്ട് സംസാരിച്ചിട്ടില്ല, എന്തിന്? പരസ്പരം ഒന്നും നോക്കിയിട്ട് പോലും ഇല്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതുപോലൊരു മൊബൈല് ആ കുട്ടിക്ക് പ്രസന്റ് ആയിട്ട് കൊടുക്കാന്ന് ചോദിച്ചാൽ? ഈ പ്രേമത്തിൽ മൊബൈൽ ഫോണിന്റെ പ്രസക്തിയെ കുറിച്ച് നിനക്ക് എന്തറിയാം? ഈ മൊബൈല് വെറുമൊരു മൊബൈലല്ല. പിന്നെ ഇതൊരു ചോദ്യാവലിയാണ്, ക്വസ്റ്റ്യനെയർ. ചോദ്യം നമ്പർ 1, കുട്ടി മറ്റാരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടെന്നാണ് ഉത്തരമെങ്കിൽ ഈ മൊബൈൽ വാങ്ങാതെ അവൾ റിജക്ട് ചെയ്യും. അല്ല, അത് ശരിയാ, പക്ഷെ അതുകൊണ്ട് മാത്രം പ്രശ്നം തീരുന്നില്ലല്ലോ. മൂപ്പൽപ്പം കൂടുതലാണെങ്കിലും അവൾക്ക് എന്നെ ഇഷ്ടപ്പെടണ്ടേ? അതിനെന്താ ഒരു വഴി എന്ന് പറ. അതിന്റെ വായിൽ നാവിന്റെ മിടുക്കോലിരിക്കും. എന്നാ ഒരു കൈ നോക്കാം. വിവേകാനന്ദ, ഈ ലോകത്ത് നടക്കുന്ന എല്ലാ പ്രണയങ്ങളുടെയും കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഞങ്ങൾ സാംസ്കാരിക പ്രവർത്തകരുടെ കടമ. അതുകൊണ്ടാണ് ആദ്യം പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് ഞാനിതിന് കൂട്ടുന്നു. അതൊക്കെ പോട്ടെ, ഇനി ഈ ഗിഫ്റ്റ് അവൾക്ക് സമ്മാനിച്ചതിന് ശേഷം കണ്ടാ കാണാം. ഇവനിത് എന്തൊക്കെ പറയുന്നു? ഞാൻ വന്നത് ചേട്ടനെ കാണാനല്ല, കുട്ടിയെ കാണാനാ. എന്നെ കാണാനോ? അതെ. എന്താ കാര്യം? കുട്ടിയെ സ്വന്തം ATM കാർഡിനേക്കാളും സ്നേഹിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്നു. ഈ ഫോണിലെ ബ്ലൂടൂത്ത് വഴി അവന്റെ സ്നേഹം അവന് കുട്ടി അറിയിക്കണം. മനസ്സിലായില്ല? ദയവ് ചെയ്ത് സന്തോഷത്തോടെ അവൻ തന്നുവിട്ടിയ സമ്മാനം സ്വീകരിക്കണം. അതെ, പിന്നീട് എന്ത് സംഭവിച്ചു അതൊന്ന് പറ. എന്താണോ ഞാൻ ഭയന്നത് അത് തന്നെ സംഭവിച്ചു. ഈ മോഡലാണോ വാങ്ങിച്ചോണ്ട് വന്നേക്കണേ? ഒരു ഐഫോൺ വാങ്ങായിരുന്നില്ലേ? നോട്ട് ഐഫോൺ, യുവർ ഫോൺ, യുവർ ഫോൺ. ഐഫോൺ, ഐഫോൺ. ഓ, ഫോൺ. അതൊക്കെ നമുക്ക് വാങ്ങിക്കാലോ. ആദ്യം കുട്ടി അവനെ ഒന്ന് വിളിക്ക്, എന്നിട്ട് ഗിഫ്റ്റ് കിട്ടിയ കാര്യം പറയൂ. ആ ഫോണിന്റെ പേരെന്താ പറഞ്ഞു? മൈഫോണോ? മൈഫോൺ അല്ല, ഐഫോൺ. അതന്നെ, ആ ഫോണൊക്കെ ഇതാ പറന്ന് പറന്ന് വരൂ. എന്നാ പിന്നെ ഇപ്പൊ തന്നെ വിളിച്ചേക്കാം. ആ നമ്പർ ഒന്ന് പറഞ്ഞു. 9847042 4263 63 63
നമസ്കാരം, ഞാൻ സാറിനെ ഒന്ന് കാണാൻ വന്നതാ. ഞങ്ങളുടെ ക്ലബിന്റെ വക രാഷ്ട്രഭാഷാ ദിനാചരണം സാർ ഒന്ന് ഉദ്ഘാടിച്ചിരണം. ഇടിച്ച് പരിമളക്കി തരാം, മറ്റൊന്നും എനിക്കറിയില്ല. എന്തുവാടേ, എന്നാ പിന്നെ ഗുസ്തി മത്സരം വരുമ്പോ വിളിക്കാം. കാറ്റ് പോയോ? ഒരു നമ്പർ ഏതാ ലാസ്റ്റ്? എന്റെ നമ്പർ അവസാനിക്കുന്ന ഒന്നിലല്ലേ? വിവേകാനന്ദ, സാംസ്കാരിക പ്രവർത്തകർക്ക് തീരെ ബുദ്ധിയില്ലെന്നൊരു ആക്ഷേപം പണ്ടേ ചിലർ ഉന്നയിക്കാറുണ്ട്. അത് ശരി, അതിനൊരു അപവാദമാണ് ഞാൻ. ആ എസ് ഐ അവളുടെ കയ്യിൽ നിന്ന് മൊബൈൽ വാങ്ങി നമ്മൾ കൊടുത്ത നമ്പറിന്റെ ഉടമയെ പൊക്കുന്നു വിചാരിക്ക. ആര് തൂങ്ങും? ഞാൻ തൂങ്ങും. അല്ല, അവൻ തൂങ്ങും. നാലിൽ അവസാനിക്കുന്ന നമ്പറുള്ള ആ ഹതഭാഗ്യൻ തൂങ്ങും. അല്ല, ചുരുക്കി പറഞ്ഞാൽ എന്റെ 6000 രൂപ പോയി നടത്തും. മഹത്തായ പ്രേമത്തിന്റെ ഇടയിൽ കാശിന്റെ എച്ചിക്കണക്ക് പറയല്ലേ വിവേകാനന്ദ. എങ്ങനെ പറയാതിരിക്കും, പോയത് എന്റെ അല്ലേ. അതൊക്കെ നമുക്ക് മുതലാക്കാം. ഒരാഴ്ച ഞാൻ സ്ഥലത്തില്ല. ലളിത ജീവിതത്തിന്റെ മഹാത്മത്തെ കുറിച്ച് പഠിക്കാൻ സാംസ്കാരിക പ്രവർത്തകരുടെ ഒരു ക്യാമ്പ് താജ് ഹോട്ടലില്. ക്യാമ്പ് കഴിഞ്ഞു വരുമ്പോ ഒരു തവണ കൂടി ഞാൻ ആ വീട്ടിലേക്ക് ചെല്ലും. എന്തിന്? എന്നിട്ട് അവളോട് പറയും ലാസ്റ്റ് ഡിജിറ്റ് 4 അല്ല 1 ആണെന്ന്. അപ്പൊ പിന്നെ ഞാൻ തൂങ്ങില്ലേ? നിങ്ങൾ ഒന്നാവുന്നതിന്റെ സിമ്പിളായിട്ട് ആ നമ്പർ അവള് ഹൃദയത്തിന്റെ മെമ്മറി കാർഡിൽ സേവ് ചെയ്യും. അതുവരെ നീ സ്വപ്നം കാണ്. സ്വപ്നത്തിലെങ്കിലും നീ അവളെ ചൊന്തമാക്കണ്ടേ വിവേകാനന്ദ. ഡ്രീം വിവേകാനന്ദ, ഡ്രീം. ആ സിനിമയിലായിരുന്നെങ്കിൽ ശരിക്കൊരു പാട്ടിനുള്ള സിറ്റുവേഷൻ ആയിരുന്നു ഇത്. പക്ഷെ ജീവിതത്തിൽ പാട്ടില്ലല്ലോ, അതുകൊണ്ട് ആ ഒരാഴ്ച കാലം എന്നെ കടന്നുപോയത് ഇങ്ങനെയായിരുന്നു. ചേട്ടാ, ഇവിടെ ആരുമില്ലേ? അവരിവിടെ ഇല്ലല്ലോ. എവിടെ പോയത്? ഒരു മാസമായി താമസം മാറി പോയിട്ട്. അയ്യോ, പോയി സർ, പോയി. ആ നാടും വീടും വിട്ടുപോയി. എന്തിനു പോയെന്നോ എവിടേക്ക് പോയെന്നോ എനിക്ക് അന്നൊന്നും മനസ്സിലായില്ല സർ. അന്വേഷിച്ചില്ലായിരുന്നു? ഇല്ല സർ. നഷ്ടങ്ങൾ ഒരുപാട് സംഭവിച്ചിട്ടുള്ള വിവേകാനന്ദന്റെ ജീവിതത്തില് അതും ഒരു നഷ്ടം. കഷ്ടം. ഞാൻ വിചാരിച്ചത് അവളെ തനിക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന്. കിട്ടുമ്പോഴല്ല, നഷ്ടപ്പെടുമ്പോഴാ സർ പ്രേമം അനശ്വരമാകുന്നത്. നജീബ് കേച്ചേരി എന്നെ ആശ്വസിപ്പിച്ചത് അങ്ങനെയായിരുന്നു. പറഞ്ഞ പോലെ അവൻ സൈക്കിളിൽ വന്നോണ്ടിരിക്കുകയാണ്. എന്തായി അവൻ പറഞ്ഞ മറ്റേ ഈ എന്തോ പുതിയ ഐഡിയ പരീക്ഷ? നിന്റെ സമയം തെളിഞ്ഞു വിവേകാനന്ദ. 5 ലക്ഷം കൊടുക്കാത്തതിന്റെ പേരിൽ നീയുമായിട്ട് വഴക്കിട്ട് പോയി നിന്റെ അളിയനില്ലേ സേതു അളിയൻ. ആ അളിയനെ നിന്നെ ഒന്ന് കാണണമെന്ന്. എന്തിന്? എനിക്കാരും കാശ് ചോദിക്കാനല്ല, നിന്നെ സഹായിക്കാൻ. സഹായിക്കാനോ? അതെ, നിന്റെ സ്ഥിതി ഇപ്പൊ മോശമാണെന്ന് അളിയൻ എങ്ങനെ അറിഞ്ഞു? എങ്ങനെ? അത് എന്തൊക്കെ ആയാലും നിന്റെ സ്വന്തം ചേച്ചിയുടെ സ്വന്തം കെട്ടിയവനല്ലേ, വിഷമം തോന്നാതിരിക്കോ? അത് ശരിയാ. മാത്രമല്ല, അളിയന്റെ സാമ്പത്തിക നില ഗംഭീരമാണെന്ന് കേട്ടത്. ആണോ? ബിസിനസ് ഒക്കെ നല്ല നിലയിൽ ഇങ്ങനെ പോവാണെന്ന്. ഈശ്വര, അളിയൻ എങ്ങനെയെങ്കിലും ഒന്ന് നന്നായാ മതിയായിരുന്നു. വിവേകാനന്ദ, നീ പോണം. ഇങ്ങോട്ട് കയറി വരുന്ന ഭാഗ്യത്തെ സൈലന്റ് മോഡിലിട്ട് അറ്റൻഡ് ചെയ്യാതിരിക്കല്ലേ വിവേകാനന്ദ. ഒന്നും പറയണ്ട, നീ ആ വലത് കാലിട്ട് അങ്ങോട്ട് കയറി. എന്താ സെറ്റപ്പ്? നമസ്കാരം, ഈ സേതുമാധവൻ 105. ഓ ഓ, താങ്ക് യു. നീ വാ. ഓ, എന്താ, എന്തു പറ്റി? എനിക്കൊന്നും പറ്റിയിട്ടില്ല. എന്റെ അനിയൻ വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ. നിനക്ക് എന്തു പറ്റിയടാ? എനിക്കൊന്നും പറ്റിയിട്ടില്ല. കേട്ടോ മിസ്റ്റർ കേച്ചേരി, സാംസ്കാരിക പ്രവർത്തകൻ. കേച്ചേരി, വിവേകാനന്ദൻ എന്നോട് ദേഷ്യം കാണും. ചോദിച്ച കാശ് തരാതായപ്പോ വീട്ടിലെ വിലപിടിപ്പുള്ള സാധനങ്ങൾ തല്ലിപ്പൊട്ടിച്ചിറങ്ങിപ്പോയ ആളല്ലേ ഞാൻ. അത് ഏട്ടന്റെ കുറ്റമല്ലടാ, എന്റെ പൊട്ടബുദ്ധി തോന്നിയ ആശയമായിരുന്നു. അതുകൊണ്ടെന്താ വിവേകാനന്ദ, ചോദിച്ച കാശ് കിട്ടാതായ വാശിക്ക് ഞാൻ കഠിനമായി അധ്വാനിച്ചു. ഇപ്പോ ഒരു വലിയ വ്യവസായശാലയുടെ ഉടമയായി.
പക്ഷെ പറഞ്ഞിട്ടെന്താ, എല്ലാം ഒറ്റയ്ക്ക് നോക്കി നടത്താൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് ദൈവം എന്നെ കൊണ്ടുവന്ന് എത്തിച്ചില്ലേ. കഴിഞ്ഞയാഴ്ച ഞാൻ ആശുപത്രിയിലായിരുന്നു, ഒരു ഹാർട്ട് അറ്റാക്ക്. ഉടനെ തന്നെ ഒരു ബൈപ്പാസ് വേണ്ടി വരുമെന്നാ ഡോക്ടർ പറയുന്നത്. അതിനളിയൻ എന്നെ ഒന്ന് സഹായിക്കണം. എന്റെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ചുമതല ഞാൻ ഇന്ന് മുതൽ അളിയനെ ഏൽപ്പിക്കുകയാണ്. കുട്ടികളില്ലാത്ത എനിക്ക് വേണ്ടി അളിയനെല്ലാം സ്വന്തം പോലെ നോക്കി നടത്തണം. നാളെ ക്ലയൻസിന്റെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. അവിടെ വെച്ച് അളിയന്റെ നിയമനം ഞാൻ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു, താങ്ക് യു. ഹലോ, ഭാര്യച്ചൊരു ഉത്തരവാദിത്തമാണ് അളിയനെ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്റെ കഴിവിന്റെ പരമാവധി ഉത്സാഹിച്ച് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമകൾ എന്നാൽ ആവും വിധം പൂർത്തിയാക്കുമെന്ന് ഈ വേദിയിൽ വെച്ച് നിങ്ങൾക്ക് ഞാൻ ഉറപ്പു തരുന്നു. താങ്ക് യു, താങ്ക് യു. എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു അവൻ സ്നേഹമുള്ളവനാണെന്ന്. എല്ലാം എന്റെ മോന്റെ ഭാഗ്യം. ഏട്ടാ, കമ്പനി നോക്കുന്ന ആളാവുമ്പോ താമസിക്കാൻ വലിയ ക്വാർട്ടേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ? ക്വാർട്ടേഴ്സ് അല്ലടി, വില്ല. അങ്ങോട്ട് താമസം മാറാൻ നല്ലൊരു മുഹൂർത്തം നോക്കാൻ പറഞ്ഞിരിക്കുക കണിയാരോട്. പോകുമ്പോ ഞങ്ങളെയും കൂടി കൊണ്ടുപോയില്ലേ? അതെന്ത് വർത്താനാടി, എനിക്കൊരു സന്തോഷം വരുമ്പോ നിങ്ങൾ കൂടെ ഇല്ലെങ്കിൽ പിന്നെ എന്താടി അതിലൊരു പിന്നെ. അമ്മ ഒന്ന് വേഗം ആവട്ടെ. ഡ്രൈവർ, ഇവിടെ എങ്ങ ആരും കാണുന്നില്ലല്ലോ. പൂട്ടിപ്പോയ കമ്പനിയിൽ എന്തിനാ സാറേ ആള് വരുന്നത്? പൂട്ടിപ്പോയ കമ്പനിയോ? അതെ, ഈ കമ്പനി ലോക്ക്ഔട്ട് ചെയ്തിട്ട് 3 മാസമായി. അങ്ങനെ വരാൻ വഴിയില്ല, ഞങ്ങൾ അറിയാതെ ഇങ്ങനെ ഒരു കമ്പനി പൂട്ടില്ലല്ലോ. അതെന്താ, ഞങ്ങളല്ലേ പൂട്ടിക്കുന്നത്? നീ തമാശ കളയാതെ അളിയൻ ഒന്ന് വിളിച്ചേ. നമസ്കാരം, നമസ്കാരം, നമസ്കാരം. എന്താ ഇവിടെ നിലവിലില്ല? ആ നമസ്കാരം. എന്നെ ആദ്യം സെറ്റിൽ ചെയ്തേക്ക്, സേതുവിന് ആദ്യം കടം കൊടുക്കുന്ന ഞാനാ. ഞങ്ങളും ആദ്യം കടം കൊടുത്ത കൂട്ടത്തിലുള്ളതാ. ബഹളം വേണ്ട, എല്ലാവർക്കും കാശ് തരാനല്ലേ സേതുവിന്റെ അളിയുണ്ട് വന്നിരിക്കുന്നേ. അപ്പൊ തുടങ്ങല്ലേ. എന്ത് കാശ് വിതരണം? സേതു ഞങ്ങൾക്ക് തരാനുള്ള കാശ് അന്ന് തരാമെന്ന് ഏറ്റ കാര്യം അളിയൻ എത്ര പെട്ടെന്ന് മറന്നോ? മിണ്ടിയും പറഞ്ഞു നിൽക്കാതെ വേഗം കാരം തീർത്ത് വിടുവായി. ഞങ്ങൾക്ക് പോട്ട് അത്യാവശ്യമുണ്ട്. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. കാര്യങ്ങൾ കൈവിട്ടു പോയിന്നാ തോന്നുന്നത്. നീ ആ സേതു അളിയന്റെ നമ്പറിലേക്ക് ഒന്നുകൂടി ഒന്ന് വിളിച്ചേ. നമ്പർ നിലവിലില്ലെന്ന് നിന്നെ ഇതുപോലൊരു പുലിക്കുട്ടി പെടുത്തിയിട്ട് അളിയൻ മുങ്ങിന്നാ തോന്നേ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഈ കൂടി നിൽക്കുന്നവരോട് ഞാൻ എന്ത് സമാധാനം പറയും? ഇതിനു മുമ്പ് ഇത്തരം ആളുകളോട് എന്ത് സമാധാനമാണോ പറഞ്ഞോണ്ടിരുന്നത് അത് തന്നെ പറയും. ഇതിപ്പോ കഷ്ടകാലം പിടിച്ചവൻ കല്യാണം കഴിച്ചപ്പോ പെട്രോൾ വണ്ടി സ്ത്രീധനം കിട്ടിയെന്ന് പറഞ്ഞതുപോലെ ആയി നിന്നെ. അത് തന്നെ. അല്ല, ആരായിരുന്നു ആ വണ്ടിയിൽ നിന്നെ നോക്കിക്കൊണ്ടിരുന്നത്? ഏത് വണ്ടിയില്? ഹൈ, ഈ വണ്ടിയില്. അവരുടെ കയ്യിൽ നിന്റെ ഫോട്ടോ ഉണ്ടല്ലോ. ആ അതെ അതെ അതെ, ഞാൻ അതിലേക്കല്ലേ വരാൻ പോണത്. സാറിന് ക്ഷമിക്കേ. ആ രണ്ട് ഓട്ടങ്ങൾക്കിടയിലുള്ള വിശ്രമവേളയിലാണ് അവർ വന്നത്. വിവേകാനന്ദനല്ലേ ആണെങ്കിൽ സത്യം പറ. കൊട്ടേഷനാണ്? അതെ. ആരാ അയച്ചതെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല, കാരണം ഞാൻ കാശ് കൊടുക്കാനുള്ള ആർക്കും അതിനുള്ള അവകാശമുണ്ട്. മരിക്കുന്നതിന് മുമ്പ് എനിക്ക് എന്റെ അമ്മൂമ്മയായിട്ടൊന്ന് സംസാരിച്ചാൽ കൊള്ളാന്നുണ്ട്. നടക്കില്ല, നടക്കില്ല ചങ്ങാതി, കിടപ്പില്ല. അതുകൊണ്ടല്ലേ സംസാരിച്ചാൽ കൊള്ളാന്ന് പറഞ്ഞത്. അറ്റ്ലീസ്റ്റ് അമ്മയായിട്ടെങ്കിലും സംസാരിക്കാൻ പറ്റും. പറ്റില്ല. നിങ്ങൾക്കൂല്ലേ ചങ്ങാതി അമ്മയും പെങ്ങന്മാരൊക്കെ? ഏലക്കാതൊരു ഭാഗത്തിരുന്നോ, വെറുതെ കൈക്ക് പണിയുണ്ടാക്കണ്ട. ചെക്ക് കേസ്, പക്ഷേ ഒന്നിപ്പോലും പിടികൊടുത്തിട്ടില്ല. പോലീസുകാർ വിചാരിച്ചു, കോടതി വിചാരിച്ചു, പണം പലിശയ്ക്ക് കൊടുക്കുന്ന സകല അവന്മാരും ഒറ്റവല പിരിച്ച് കാത്തിരുന്നിട്ടും വീണില്ല.
അങ്ങനെ നോക്കിയാ കേരളത്തിലെ കടക്കാർക്ക് അനുകരിക്കാൻ പറ്റുന്ന മാതൃകയാണ് നീ. വിവേകാനന്ദന് മനസ്സിലായോ, പാപ്പച്ച മുതലാളി കേരളത്തിന്റെ പല ഭാഗങ്ങളിലായി സ്വകാര്യ ധനമിടപാട് സ്ഥാപനങ്ങൾ നടത്തുന്ന ഒരു പാവം വ്യവസായി. സ്ഥാപനത്തിന്റെ പേര് പറഞ്ഞാൽ അറിയും, എളമുട്ട ഫൈനാൻസിയർ. നിങ്ങളുടെ സ്ഥാപനത്തില് പണ്ടിയാൻ കുറച്ച് സ്വർണം പണയം വെച്ചിട്ടുണ്ട്, എന്നിട്ട് അത് എടുത്തില്ല, ലേലത്തിൽ പോയി. അയ്യോ, അന്നെന്റെ സാഹചര്യം അങ്ങനെയായിരുന്നേ. ഈ സാഹചര്യങ്ങൾ തന്നെ കുഴപ്പം. സാഹചര്യങ്ങളാണല്ലോ മനുഷ്യനെ കൊലപാതകയും സന്യാസിയും ഒക്കെ ആക്കുന്നത്. ഇപ്പൊ വിവേകാനന്ദൻ തന്നെ ഞങ്ങളുടെ മുമ്പിൽ എത്താനും കാരണം സാഹചര്യങ്ങളാണ്. വിവേകാനന്ദന്റെ അല്ല, എന്റെ സ്ഥാപനത്തിന്റെ ദേവന്മാരെത്തി. മുതലാളി പോയോ? അതെന്നിയ എന്നാ തന്തയില്ലായ്മയെ കാണിച്ച്? ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. കോയമ്പത്തൂർ ബ്രാഞ്ചിലെ മാനേജരാ, ഒരു ചെറിയ തരികട കാണിച്ചു, കാശിന്റെ ഒരു തിരിമറി. അതിനുള്ള വിശദീകരണം ചോദിച്ചതാ. അതിന്റെ എക്സ്പ്ലനേഷൻ കിട്ടിയിട്ട് വേണം ബാക്കി ഡിസിപ്ലിനറി റിയാക്ഷൻ എടുക്കാൻ. മുതലാളി എന്നെ വിളിപ്പിച്ചത് എന്തിനാന്ന് പറഞ്ഞില്ല? ഇവിടെ നിന്ന് കുറച്ചകലെയുള്ള കടപ്പുറ സൈഡിൽ ഞങ്ങൾക്കൊരു മാനേജറെ വേണം. വിവേകാനന്ദൻ റെഡിയാണെങ്കിൽ വളരെ സന്തോഷം. ഇപ്പൊ ചോദിക്കും എന്ത് യോഗ്യത കണ്ടിട്ടാണ് ഈ ഓഫർ വെക്കുന്നതെന്ന്. 70 ചെക്ക് കേസ് പിടികിട്ടാ പുള്ളി, തന്റെ ആ സാമർഥ്യം ആ യോഗ്യത. നല്ല തന്തയ്ക്ക് പിറന്ന കള്ളന് കഞ്ഞി വെച്ച ഒരു തന്നെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു ഇത്രയും കാലം ഞങ്ങള്. ഈ കടപ്പുറം ബ്രാഞ്ചിലെ പലരും വന്ന് പണം കടം മേടിക്കും. ഈ സ്ഥലത്തിന്റെ ആധാരം പണയം വെച്ചിട്ടാ പലർക്കും പണം കൊടുക്കുക. മേടിച്ചോണ്ട് പോകുന്നല്ലാതെ ഒരൊറ്റ രൂപ പോലും തിരിച്ചടക്കില്ല. ഇനിയിപ്പോ നമ്മൾ ചോദിക്കാൻ ചെന്നാലോ വീടിന് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് ആരാ? അവിടുത്തെ ആണുങ്ങളല്ലേ? അല്ല, ആശം ചോദിച്ചോണ്ട് ഇങ്ങോട്ട് വന്നാലേ അരിഞ്ഞ സ്രാവനിട്ട് കൊടുക്കും. നല്ല സാംസ്കാരിക നിലവാരമുള്ള സ്ത്രീ. കടം മേടിച്ച് മുങ്ങി നടക്കുന്ന ആണുങ്ങളെ എങ്ങനെയെങ്കിലും മുതലാളിയുടെ മുമ്പിൽ നിന്ന് എത്തിച്ചു കൊടുക്കണം. എത്തിച്ചാൽ എന്റെ കടക്കാരൻ മുഴുവൻ ഡീൽ ചെയ്തോളാന്ന് മുതലാളി ഏറ്റിരിക്കുക. അതൊരു നല്ല കാര്യം. പക്ഷെ അവന്മാര് എങ്ങനെ മുതലാളിയുടെ മുമ്പിൽ എത്തിക്കും? എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും ഒന്ന് എത്തിക്കണം. അല്ല, ആധാരം കയ്യിലിരിക്കില്ലേ? സ്ഥാവര ജംഗമ വസ്തുക്കൾ ജപ്തി ചെയ്താലോ? കടം മേടിച്ച കാശും ചോദിച്ചോണ്ട് കടപ്പുറത്തേക്ക് എങ്ങാനും ജപ്തി ചെയ്യാൻ വന്നാലുണ്ടല്ലോ, വന്നവരാരും ജീവനോട് തിരിച്ചു പോകുകയല്ലേ. ഇവിടെ ശക്തിയല്ല, ബുദ്ധിയാണ് പ്രയോഗിക്കേണ്ടത്. ഭാഗ്യം എന്റെ കയ്യിൽ ആവശ്യത്തിൽ കുറച്ച് കൂടുതൽ ഉള്ളതുകൊണ്ട്. എന്ത് ബുദ്ധി? ഓ ഓ ഓ, ഒടുക്കം നിനക്കെങ്കിലും ഉപകരിച്ചല്ലോ. നീ എനിക്ക് വേണ്ടി അത്ര വലിയ സാഹസമൊന്നും കാണിക്കണ്ട. എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. അല്ല, പ്രിയമുള്ള കടപ്പുറം നിവാസികളെ, വമ്പിച്ച കടക്കണി വിരുദ്ധ സമ്മേളനം കൊള്ളപ്പലിശയ്ക്കും സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളുടെ ചൂഷണങ്ങൾക്കുമെതിരെ കടബാധിതരായ മനുഷ്യരുടെ പ്രതിഷേധ കൂട്ടായ്മ നവംബർ 25 കമ്മ്യൂണിറ്റി ഹാളിൽ കടം മേടിച്ചതിന്റെ പേരിൽ സ്വത്തിനും ജീവനും ഭീഷണി നേരിടുന്നവർ ഓർക്കുക, പങ്കെടുക്കുക. ഇതൊരവസാനത്തെ അവസരമാണ്. പ്രതിഷേധ യോഗത്തിൽ അണിചേരു, കടബാധ്യതയിൽ നിന്ന് മോചിതരാകൂ. ഹലോ, ടെസ്റ്റിംഗ്, മൈ ടെസ്റ്റിംഗ്. ഹലോ. പ്രിയമുള്ള കടപ്പുറം നിവാസികളെ, ഞങ്ങൾ ഇവിടെ ഒരു രഹസ്യ സർവേ നടത്തി. ശ്രീ ഇളമുട്ട പാപ്പച്ചൻ, അദ്ദേഹവും അദ്ദേഹത്തിന്റെ ധനകാര്യ സ്ഥാപനങ്ങളുമാണ് ഇവിടെ പലർക്കും പണം പലിശയ്ക്ക് കടം കൊടുത്തിട്ടുള്ളത്. കൊടുത്ത പണം തിരിച്ചു പിടിക്കാൻ വേണ്ടി മനുഷ്യത്വരഹിതമായ പല പരിപാടികളും നിങ്ങൾക്കെതിരെ അദ്ദേഹം ചെയ്തു വരുന്നതായി ഞങ്ങൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് അയാളെ പൂട്ടണം, അതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി കമ്മ്യൂണിറ്റി ഹാളിൽ ചേരുന്ന യോഗത്തിൽ നിങ്ങൾ ഓരോരുത്തരും പങ്കെടുത്തത് വിജയിപ്പിക്കണമെന്ന് നിങ്ങളോട് ഞാൻ താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. അപ്പൊ യോഗത്തിന് വന്നാ മേടിച്ച കാശ് തിരിച്ചു കൊടുക്കണ്ടേ? വേണ്ടല്ലോ. ആ എങ്കി നമ്മ വരും, നമ്മ വന്നു. കടപ്പുറത്തെ കടക്കാരെ സമ്മേളന ഹാളിലിട്ട് പാപ്പച്ചന്റെ ഗുണ്ടകൾ അവരാഗ്രഹിച്ച രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തു. സമ്മേളനം ഉഷാറായത് അങ്ങനെയായിരുന്നു. മുതലാളി, ഞാന വിവേകാനന്ദൻ. പേടിപ്പിച്ചോളനോടാ. ആ, നീ നിന്റെ വാക്ക് പാലിച്ചു, ഇനി എന്റെ ഊഴാലിയോ? അതെ അതെ, 3 മാസക്കാലത്തേക്ക് നിന്റെ കടക്കാരും നിന്നെ ശല്യപ്പെടുത്തില്ല. ഓ, ഈ 3 മാസക്കാലം നീ ഇളമുട്ടം ഫിനാൻസേഴ്സിലെ ഒരു ബ്രാഞ്ചിലെ മാനേജറായിട്ട് ജോലി ചെയ്യും. കടപ്പുറം ബ്രാഞ്ചിലാണെങ്കിൽ അവരെ തെരണ്ടിവാലിനടിക്കും. അവിടെ വേണ്ട, വേറൊരു സ്ഥലം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഓ, ആ ബ്രാഞ്ചിലെ നിന്റെ പ്രവർത്തനം കണ്ടിട്ടാവും ബാക്കി കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കും. ഒരഭ്യർത്ഥന കൂടി ഉണ്ട്. എന്താണ്? ഇവനും കൂടി എന്തെങ്കിലും ഒരു ജോലി. എന്താ തന്റെ യോഗ്യത? സാംസ്കാരിക പ്രവർത്തകനാ. അതാണോ യോഗ്യത? അല്ല, അത് പിന്നെ നിവൃത്തികേട് കൊണ്ടാ. ആ, എങ്കിൽ റിക്കവറി ആയിക്കോട്ടെ. എന്ത് റിക്കവറി മാനേജർ? ഈ വണ്ടികളൊക്കെ തിരിച്ചു പിടിക്കില്ലേ, ആവിങ്ങന്റെ തലവൻ. വലിയ ഉപകാരം. കേട്ട വിവേകാനന്ദ, മുതലാളിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടാൽ നിന്റെ സമയം മാറിയെന്ന് കൂട്ടിയാ മതി.
ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പോഴും നിന്റെ സമയം മാറിയൻ തന്നെ കൂട്ടിയാ മതി. ഇതാണ് മാനേജറുടെ കാബിൻ, ഇത് ലോക്കറിന്റെ താക്കോൽ. ഇത് വെറുമൊരു താക്കോലല്ല, സ്വർഗവും നരകവും ഇതിട്ടാ തുറക്കാൻ പറ്റും. ഏത് വേണമെന്ന് തീരുമാനിക്കേണ്ടത് നീയാ, നിന്റെ പ്രവൃത്തികൾ. കണ്ടല്ലോ ജിഞ്ചർ. ജിഞ്ചർ? അതെ ജിഞ്ചർ. ഇഞ്ചി സ്വർണത്തിന് ഞങ്ങൾ ഇട്ടിരിക്കുന്ന പേരാണ് ജിഞ്ചർ. ജിഞ്ചറിനെ ഇഞ്ചി എന്ന് മാത്രമല്ല, വീര്യം ശൗര്യം എന്നൊക്കെ വേറെ അർത്ഥമുണ്ട്. ശരിയാ, ഇവൻ കയ്യിലുണ്ടെങ്കിൽ ഉഷാറൊന്നും വേറെ തന്നെയാ. പലരും പണയം വെക്കാൻ കൊണ്ടുവന്ന ഉരുപ്പടികളാ. ഒരുപാട് പേരുടെ മോഹങ്ങളും മോഹഭംഗങ്ങളും ആയിരിക്കുന്നേ. വളരെ ഉത്തരവാദിത്വത്തോടു കൂടി വേണം നോക്കി കണ്ടു ചെയ്യാൻ. ഇവിടെ എന്തെങ്കിലും ഒരു മനസ്സ് വന്നാ അത് വിവേകാനന്ദന്റെ മാത്രം കുഴപ്പം കൊണ്ട് വരുന്നതായിരിക്കും. എന്തെങ്കിലും പ്ലസ് വന്നാലോ അതിന്റെ ക്രെഡിറ്റ് എളമുട്ടത്തിന് അവകാശപ്പെട്ടതായിരിക്കും. ഓ ഗുരുവായൂരപ്പ, എല്ലാം ഭംഗിയാക്കണേ. എന്തായി കഴിഞ്ഞു സർ? ആര് പറഞ്ഞു കഴിഞ്ഞു എന്ന്? തുടങ്ങാൻ പോണല്ലേ ഉള്ളൂ. മീൻ വെട്ടാൻ അറിയോ എനിക്ക്? മീന് വളരെ എളുപ്പമല്ലേ. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഇന്നലെ മാർക്കറ്റിൽ പോയപ്പോ നല്ല അസല് മത്തി കിട്ടി. ഇവിടെ രുചിയുടെ ഗുണത്തിന്റെ കാര്യത്തിൽ ഇവനോളം വരില്ല മറ്റൊരു മത്സ്യവും. അതറിയോ എനിക്ക്? എന്നാ പിന്നെ ഐശ്വര്യമായിട്ട് വെട്ടി തുടങ്ങിക്കോ. ഓ അല്ല, അവിടെ മാനേജർ പോസ്റ്റിലുള്ള ജീവിതം ഐശ്വര്യമായിട്ട് തുടങ്ങി വെച്ചിട്ടുള്ളൂ. മറന്നിട്ടില്ലടോ, ഇത്രയും കാലം പക്കാ വെജിറ്റേറിയൻ ആയിരുന്ന താനിനി അങ്ങോട്ട് നോൺ വെജ് ആവാൻ പോവുമല്ലേ. നല്ല എരിവും പുളിയൊക്കെ ഉള്ള മത്തിക്കറി പോലെ. വെട്ടി തുടങ്ങിക്കോ, വെട്ടുന്നതിന്റെ ഇടക്കായിക്കോട്ടെ ബാക്കി കഥ. ഓ ശരിയാണ് സാർ, ഉള്ളി സാമ്പാറും തൈരുസാദൊക്കെ കൂട്ടി നല്ല സ്വസ്ഥമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന ഇളമുട്ടം ഫൈനാൻസസിൽ എൻ്റെ ജീവിതം പെട്ടെന്ന് ദിവസം യൂട്ടേൺ എടുത്ത പോലെയാണ് സാർ നോൺ വെജ് ആയിട്ട് മാറിയത്. കൊടംപുളിയിട്ട് പറ്റിച്ച ഈ മത്തിക്കറി പോലെ. എക്സ്ക്യൂസ് മീ, ഇരിക്കൂ. എൻ്റെ പേര് രൂപ. ഞാനിവിടെ ഒരു പണയം വെച്ചിട്ടുണ്ടായിരുന്നേ, അതെടുക്കാൻ വേണ്ടി വന്നതാ. രൂപ, എന്നെ മനസ്സിലായോ? ഒന്ന് ആലോചിച്ചു. ഓ, എന്റെ ജീവിതം മാറ്റിമറിച്ച ആളല്ലേ. 9847042634. പിന്നെ അന്നൊരു ചെറിയ തെറ്റ് പറ്റി. കുട്ടിയുടെ ഏട്ടൻ പോലീസിനോടുള്ള പേടി കാരണം ലാസ്റ്റ് ഡിജിറ്റ് നമ്പറിൽ മനഃപൂർവ്വം ഒരു ചെറിയ ഭേദഗതി. വണ്ണിന് പകരം ഫോർ. അതൊരു ചെറിയ ഭേദഗതി ഒന്നും ആയിരുന്നില്ല. ഒന്നിൽ നിന്ന് നാലിലേക്കുള്ള ദൂരം അത് വളരെ വലുതാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തില്ല. അല്ല, ആ ഒന്ന് അകത്തിരിപ്പുണ്ട്. വിരോധമില്ലെങ്കിൽ ഒന്ന് കാണാം. ഇതാണാ ഒന്ന്? വിവേകാനന്ദൻ ഇരിക്കൂ. എന്തേ? എന്താ? ഹേ, ഞാൻ എന്റെ പൊട്ടത്തരത്തെ കുറിച്ച് ഓർത്തു പോയതാ. പെൺകുട്ടികൾക്ക് വേണ്ടത് ഭംഗിയല്ല, ബുദ്ധിയാണെന്ന് ഇനി എപ്പോഴും എന്നെ പോലുള്ളവര് മനസ്സിലാക്കാൻ പോണത്. പല രൂപയുടെ മൂല്യം അല്ല ലൈഫ്. മൂല്യം തന്നെയാ നല്ല പ്രയോഗം. അത് കുറഞ്ഞു. ഏട്ടൻ പോലീസ് ഒരു ആക്സിഡന്റിൽ പെട്ടായിരുന്നു. ദോഷായി. എന്നിട്ട് മരിച്ചോ? ഇല്ല, പാരാലിസിസ് വന്ന കിടപ്പിലായ വിവരം നിങ്ങൾ അറിഞ്ഞില്ലേ? ഇല്ല, അതപ്പോ? ഞങ്ങൾ അറിഞ്ഞില്ല. എപ്പോ? ഞങ്ങൾ അവിടുന്ന് മാറി കുറച്ചു കഴിഞ്ഞിട്ടായിരുന്നു അപകടം. ഓ, അതൊക്കെ പോട്ടെ. രൂപ എന്താ ഇവിടെ? ഞാൻ കുറച്ച് ഓർണമെന്റ്സ് പണയം വെച്ചിരുന്നു, അതൊന്നും എടുക്കാൻ വന്നതാ. സോറി. യെസ്. നീ ഇതിനകത്ത് ഇരിക്കായിരുന്നോ? കഴിഞ്ഞില്ല നിന്റെ പ്രൊസീജിയർ. മോഹൻ, മീറ്റ് മിസ്റ്റർ വിവേകാനന്ദൻ. ഹായ്, ഞാൻ ഈ ബ്രാഞ്ചിലെ മാനേജരാ. മോഹന്നെ മനസ്സിലായില്ലേ? തെറ്റി പറഞ്ഞ ആ ഡിജിറ്റ് ഫോർ. മോഹൻ, ഇതാണ് ആ ഫോണിന്റെ യഥാർത്ഥ ഉടമ.
അപ്പോ ഇയാൾക്ക് പകരമാണ് ഞാൻ രൂപയുടെ ജീവിതത്തിലേക്ക് കയറിയത് അല്ലേ. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്പർ തെറ്റി വന്നൊരു കോൾ, അതും രൂപയെ പോലെ ഭംഗിയുള്ള ഒരു പെൺകുട്ടിയുടെ ഭംഗിയുള്ള ശബ്ദത്തിൽ വന്ന കോൾ. നിങ്ങളാണോ ഫോൺ കൊടുത്തയച്ചെന്ന് ചോദിച്ചപ്പോൾ അല്ല എന്ന് പറയാൻ എനിക്ക് തോന്നിയില്ല. ഒരു തരത്തിൽ പറഞ്ഞ ഞാൻ വിവേകാനന്ദനോട് കാണിച്ചത് വിശ്വാസവഞ്ചനയാ. പക്ഷേ നമ്പർ തെറ്റിച്ചു കൊടുത്ത വിവേകാനന്ദന്റെ ഫ്രണ്ട് എന്നോട് കാണിച്ചതും അത് തന്നെയായിരുന്നു. അന്ന് ആ ഫോണും നമ്പറും മേട്ടൻ പോലീസുകാരന്റെ കൈ കൊടുത്തിട്ട് ഈ നമ്പറുകാരന്റെ വാരിയിൽ ഇടിച്ചൊടിച്ചേക്കണമെന്നങ്ങാനും ഇവിടെ പറഞ്ഞിരുന്നെങ്കിൽ എന്റെ സ്ഥിതി എന്താകുമായിരുന്നു? ഇവളത് ചെയ്തില്ല, ചെയ്യില്ല. കാരണം സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു പാവം പെൺകുട്ടിയാ എന്റെ രൂപ. നിന്റെ വിവരക്കേട്, ആ ഒറ്റ കാരണം കൊണ്ടാ എനിക്ക് അവളെ നഷ്ടപ്പെട്ടത്. അവസാന ഡിജിറ്റ് തെറ്റി പറഞ്ഞ് നീ എനിക്ക് വരുത്തിയ നഷ്ടം, അതിന്റെ വില എന്താ നിനക്കറിയാമോ? എന്റെ രൂപ എന്നവ പറഞ്ഞപ്പോ എന്റെ ഞാൻ അവർ തകർന്നു പോയി. അറിയാമോ, ഓരോ പെണ്ണിനും ഓരോ യോഗമുണ്ട് വിവേകാനന്ദ. ഓരോ മണിയിൽ എഴുതി വെച്ചിരിക്കുന്നത് പോലെ, അല്ല ധാന്യ മണിയിൽ എഴുതി വെച്ചിരിക്കുന്നത് പോലെ പെണ്ണിന്റെ നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ട് പടച്ചോൻ അവളുടെ ഉടയവന്റെ പേര്. രൂപം മോഹന്റെ പെണ്ണാവേണ്ടവള് തന്നെയായിരുന്നു. അതിന് ഞാനും നീയും പിന്നെ ആ മൊബൈലും ഒരു നിമിത്തമായെന്ന് മാത്രം. എന്തായാലും പെണ്ണ് രക്ഷപ്പെട്ടല്ലോ. ഒന്നിങ്ങടെ ഇറങ്ങുക. അതെ, യഥാർത്ഥ സുഹൃത്താണെങ്കിൽ ഇങ്ങനെ തന്നെ വേണം. അതാണ് സന്തോഷമായി. ഇവിടുന്ന് വീട്ടിലേക്ക് 7 കിലോമീറ്റർ അല്ലേ? അതെ, നടന്നു വാടാ പന്നി. തന്റെ യോഗം എന്ത്? അവളെ എനിക്ക് നഷ്ടപ്പെട്ടതോ? എന്താ സംശയം? ആണുങ്ങളുടെ മനസമാധാനം കളയാൻ വേണ്ടി ഭൂമിയിൽ വന്ന് ജനിച്ച രക്തരക്ഷസികളാടോ ഈ പെണ്ണുങ്ങള്? കനകം മൂലം, കാമിനി മൂലം, കലഹം പലവിധ മുലകിൽ സുലഭം എന്ന് കുഞ്ചൻ നമ്പ്യാർ എഴുതിയത് വെറുതെ ആണെന്നാണോ തന്റെ വിചാരം? കുഞ്ചൻ നമ്പ്യാർക്ക് എഴുതി വെച്ചാൽ മാത്രം പോരെ, അനുഭവിച്ചത് ഞാനാ ശരിക്കും അങ്ങോട്ട് അനുഭവിച്ചു.